ആട്ടങ്ങമരം സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? അല്ലലത്തു അല്ലലൻ ആട്ടങ്ങം. ആദ്യം ഈ മരങ്ങളെ സ്വപ്നം കണ്ടാൽ എന്താണ്? മരങ്ങളുണ്ടാവുമല്ലോ, അത് മരങ്ങളെയൊക്കെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? പിന്നെ സെപ്പറേറ്റായിട്ട് ആട്ടങ്ങ മരം കണ്ടാൽ എന്താണ്? ഇപ്പോൾ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ല തഅ്തീറുൽ അനാം ഫി തഅ്ബീറിൽ മനാം എന്ന് പറയുന്ന കിതാബിനകത്ത് 206-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, മരങ്ങൾ ഇന്ന മരോ ഒന്നില്ല, ഏത് ഏത് മരമായാലും മരങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ, വല്ല അസ്ജാർ ഉണ്ടോ, മരങ്ങളാണ് സ്വപ്നം കാണണമെങ്കിൽ, തദുല്ലു അലൻ നിസാഇ വർജാലിൽ മുഖ്തലിഫീന ഫിൽ അഖ്ലാഖ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള പുരുഷന്മാർ സ്ത്രീകൾ എന്നതൊക്കെയാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ സ്വഭാവം വ്യത്യസ്തമായ പല 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 രൂപത്തിലുള്ള സ്വഭാവക്കാരായ സ്ത്രീകൾ പുരുഷന്മാർ, അതാണ് മരങ്ങളെ സ്വപ്നം കാണുന്ന സമയത്ത്. ഇനി ആ മരങ്ങൾ അറിയപ്പെടാത്തത് അറിയപ്പെട്ടത് ആ രൂപത്തിലൊക്കെ വ്യാഖ്യാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹല്ലലുൻ ആട്ടങ്ങ, ആട്ടങ്ങമരം എന്ന് പറഞ്ഞ സമയത്ത് അതിനെ പറ്റിയിട്ടും പറയുന്ന ആ കിതാബിൻ്റെ തന്നെ 93-ാമത്തെ പേജിൽ ഹല്ലലുൻ എന്ന് പറയുന്നുണ്ട്, ഫിൽ മനാമി, ആട്ടങ്ങമരം ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ, യദുല്ലു അലൽ ഹമ്മി വൽ ഹുസ്നീന, ഒരു ദുഃഖപ്രയാസത്തിൻ്റെ മേലിലാണ് അതറിയിക്കുക. അതായത് നമുക്കുണ്ടാവല്ലോ, അത് ചില സമയത്തൊക്കെ നമുക്കൊരു മൂഡ് ഔട്ട് എന്ന് അറിയും, ഒരു ദുഃഖം, ഇങ്ങനെ ഒരു വലിയൊരു പേടിക്കപ്പെടേണ്ട രൂപത്തിലുള്ള സ്വപ്നമൊന്നുമല്ല, ഒരു ഹമ്മ്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്. മനുഷ്യനാകുമ്പോൾ അല്ലെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണല്ലോ, എല്ലാ സമയത്തും ഒരുപോലെ ഒരാൾക്ക് ഹാപ്പി ആയിക്കൊള്ളണം എന്നുണ്ടാവില്ല, കുറേ പ്രയാസങ്ങളും കുറേ ദുഃഖങ്ങളും ഒക്കെ കലർന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നതുപോലെ ചെറിയൊരു വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടും എന്നേ അതിനർത്ഥമുള്ളൂ, അല്ലാതെ പേടിക്കുന്ന പേടിപ്പെടുത്തുന്ന നമുക്ക് ടെൻഷൻ അടിക്കുന്ന രൂപത്തിലുള്ള ടെൻഷൻ ആകാൻ മാത്രമുള്ള ഒരു സ്വപ്നമൊന്നുമല്ല. കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും നല്ല വ്യാഖ്യാനായിക്കാരൻ ആട്ടങ്ക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു വ്യാഖ്യാനമായിട്ട് നമുക്ക് തോന്നും, പക്ഷെങ്കിൽ എൻ്റെ ആട്ടങ്ങ വെറും മരം, ഏത് രൂപത്തിലുള്ള മരം എന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെങ്കിൽ ആട്ടങ്ങ എന്നുള്ളത് പ്രത്യേകമായി കണ്ടതുകൊണ്ട് ഒരു ടെൻഷനും അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു പ്രയാസവും ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്നുള്ളത് അത്രേ ഉള്ളത്. വലിയൊരു ഗൗരവമുള്ള കാര്യം തന്നെ, അങ്ങനെയാണ് അമ്രുൻ അലീം എന്നൊക്കെ പറഞ്ഞിരുന്നു, വലിയൊരു രൂപത്തിലുള്ള കാര്യമായിരിക്കുമെന്ന്, അതൊന്നുമില്ല, ടെൻഷൻ അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഉണ്ടാകും എന്നൊരു അടിസ്ഥാനത്തിൽ കൂട്ടിയാൽ മതി. അള്ളാഹു അലം ബിസ്. ഓക്കെ.